ഹലോ, അസ്സലാമു അലൈക്കും. എവിടെയാണ് മക്കളെ എല്ലാവരും? അപ്പം മക്കളെ, നമ്മൾ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ എന്താ രാവിലത്തെ കുറച്ച് എന്താ പറയുക, പാലപ്പത്തിന് കൂട്ടിവെച്ച മാവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മാവ് വെച്ച് പിന്നെ കുറച്ച് ബാക്കിയേനി. അപ്പോൾ ഇക്കൊന്നും ഇല്ലല്ലോ, ഇക്കപ്പോൾ പിന്നെ ഇപ്പാനേയും കൊണ്ട് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഞാനും മക്കളും തന്നെ ഉള്ളു ഇപ്പോൾ ഇവിടെ. അപ്പോൾ പിന്നെ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്ക് മാത്രമേ ഇപ്പോൾ കടിയുള്ളൂ. ഞാനാണെങ്കിൽ നോമ്പ് നോറ്റിക്കേനി. അപ്പോൾ പിന്നെ കുറച്ച് മാവ് ബാക്കിയേനി. അപ്പോൾ ഏതായാലും മാവ് ബാക്കി വന്നപ്പോൾ ഞാൻ എന്താ കാട്ടിയത് അറിയോ? മക്കൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കടി വേണമല്ലോ. അപ്പോൾ ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് റവ ഉണ്ടായിനി. അപ്പോൾ അതിനൊരു കപ്പ് റവ ആയി കിട്ടു. പിന്നെ കുറച്ച് പഞ്ചസാര, പാകത്തിന് മധുരത്തിന് ഒരു കുറച്ച് പഞ്ചസാര ആയി കിട്ടു കൊടുത്തു കേട്ടോ. അതുകൊണ്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് എന്താവോ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ എന്താ റവ ഒന്ന് നല്ലോണം പുതിർന്നാൽ എന്താ ഒന്നിങ്ങോട്ട് ഇതായി വരും കേട്ടോ, നല്ലോണം ചീർത്ത് വരും. അപ്പോൾ അതിനൊരു കപ്പാണ് ഞാൻ റവ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഇതിന് രണ്ട് കയ്യിൽ ഗോതമ്പ് പൊടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ എത്ര വെള്ളച്ചാൽ അതിനനുസരിച്ച് അത് പിന്നെ നമ്മൾ കുയ്യപ്പത്തിനൊക്കെ പാകത്തിനായി കിട്ടുമല്ലോ. കുയ്യപ്പാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു പാകത്തിനാണ് നമ്മൾ മാവ് എന്താ ആക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സോഡപ്പൊടി ഇട്ട് കൊടുത്തിക്കണ്. എന്നിട്ട് നല്ലോണം എന്നിട്ട് ഇളക്കുക. അപ്പോൾ കുറച്ച് കുറുകലേറി. അപ്പോൾ ഞാനൊരു ഒന്നര കയ്യിലൊക്കെ പൊടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ, ഗോതമ്പ് പൊടി. അപ്പോൾ ഞാൻ അതിലേക്ക് ലേശം പിന്നെ വെള്ളം പാർ നിൽക്കുകയാണ്. അപ്പോൾ ഇതാക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവായി കിട്ടിയിരിക്കണത്. കണ്ടില്ല, ഞങ്ങൾ നല്ലോണം അങ്ങോട്ട് എന്താ ഇളക്കി കൊടുക്കണം കേട്ടോ, കട്ടയൊന്നും പാടില്ല. പിന്നെ ഇതാക്കണേക്ക് കുറച്ച് തേങ്ങ കുത്തി എരിഞ്ഞതാട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിക്കണേ. ഒന്ന് കടിച്ചുമ്പോൾ നല്ല ടേസ്റ്റാക്കാമല്ലോ കുയ്യപ്പത്തേക്ക്. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ ഞാൻ ആദ്യം തന്നെ വെച്ചിന് കേട്ടോ. ചട്ടി വെച്ചങ്ങാണ്ട് കുറച്ച് എണ്ണയൊക്കെ നല്ലോണം പാർന്ന് വെച്ചിരിക്കണ്, നല്ലോണം പാർന്ന് നിൽക്കണത്. അപ്പോൾ കുയ്യപ്പൻ ചൂടുമ്പോൾ എന്തായാലും നല്ലോണം എണ്ണ പാരണം കേട്ടോ. നമ്മളത് എപ്പോഴും ഉപയോഗിച്ചിരുന്ന ചട്ടിയൊന്നുമല്ല, നമ്മളെപ്പോഴെങ്കിലും വല്ല കുയ്യപ്പൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ നല്ലോണം കേക്കിങ്ങാണ്ട് അപ്പോൾ നിറച്ച് എണ്ണ പാർന്ന് നല്ലോണം ചൂടാവും ചെയ്തിരിക്കണം കേട്ടോ. മാവാണെങ്കിലോ നല്ല ഉഷാറാവും ചെയ്തിരിക്കണം. അപ്പോൾ മക്കളെ ഇങ്ങനെ ഉണ്ടാക്കാത്ത പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. നമ്മൾ അരി അരച്ചങ്ങാണ്ട് ഉണ്ടാക്കൂലേ, അരിയാറൊക്കെ നല്ല ടേസ്റ്റിലാട്ടോ ഉറവൊക്കെ ഇട്ടുങ്ങാണ്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ അതൊക്കെ അതിക്ക് പാർന്ന് നിൽക്കണേ അണ്ടണ്ട് അടച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ നമ്മളെ ചായ ഇവിടെ തിളച്ചിരിക്കണം. അപ്പോൾ പാല് പാരല്ലതാണ്. അപ്പോൾ ഞാൻ കുറച്ച് തോന കൂടിയിട്ടതാട്ടോ. പാല് പിന്നെ തിളപ്പിച്ച പാത്രത്തിൽ ചായ വെച്ചുകൊണ്ടാണ് ചായ ഒരു കളറ്. അങ്ങനെ ഇതാക്കണ് എന്താ ചായയൊക്കെ അവിടെ തിളച്ചിരിക്കണം. അപ്പോൾ നമ്മളെ എന്താ കുയ്യപ്പൊക്കെ ഇതാക്കണം. ഒരു ഭാഗമൊക്കെ വെന്ത് പിന്നെ അതാ ഞാനൊന്നുകൊണ്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അത്. അപ്പോൾ നല്ലോണം വെന്ത്, അപ്പോൾ നല്ലോണം പൊന്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര തോനൊന്നും പാർന്നു കൊടുക്കേണ്ട ആവശ്യമില്ല, പാകത്തിന് പാർന്നാൽ മതി. അപ്പോൾ മാവ് കുറച്ച് പാർന്നത് ഏറിയിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ ഒന്നിങ്ങോട്ട് ഒരു സ്പൂണൊക്കെ എടുത്തങ്ങാണ്ട് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല പൊന്തി ഉഷാറായിരിക്കണം മക്കളെ. തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉണ്ടാക്കാത്ത പോലെ ഒന്ന് ഇതേമാതിരിയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ടി മക്കളെ. നമ്മൾ ദോശമാവോ എന്ത് പാലപ്പത്തിൻ്റെ മാവോ എന്തേലും മാവ് മതി. ഇനിയിപ്പോൾ പിന്നെ ഇതന്നെ പാലപ്പത്തിൻ്റെ തന്നെ വേണമെന്നില്ല, ദോശൻ്റെ മാവൊക്കെ ബാക്കിയുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കട്ടോ, നല്ല ടേസ്റ്റാക്കാൻ കുറച്ച് റവി ഉണ്ടായാൽ മതി, കുറച്ച് ഗോതമ്പ് പൊടി. എന്നെന്താ ഉണ്ണിയപ്പം ആയില്ലേ, അരി അരച്ചങ്ങാണ്ട് ഇതാക്കൊന്നും വേണ്ടേ. അങ്ങനെ ഏതായാലും ഇതാക്കണ് എന്താ ഒക്കെ മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ചട്ടി കുറച്ച് ചൂട് കയറിയിരിക്കണം. അപ്പോൾ ഞാൻ പിന്നെ ഒന്നങ്ങോട്ട് ചട്ടി ഒന്നങ്ങോട്ട് ചൂട് കയറിയപ്പോഴാണ് നമ്മളെ കടിയൊക്കെ ഒന്ന് ചോ നിൽക്കുന്നത്. നല്ല ചൂടും ഉണ്ട്, ഫസ്റ്റിൽ പാലിപ്പോൾ ഒന്നിങ്ങോട്ട് മുറുകി നിൽക്കൂലേ. അങ്ങനെ നമ്മളെ കുയ്യപ്പൻ ചൂടുന്ന പരിപാടിയൊക്കെ അവിടെ കഴിഞ്ഞ് പിന്നെ നോമ്പൊക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ എളുപ്പം തന്നെ കുറച്ച് ജ്യൂസ് അടിച്ചട്ടെ. അപ്പോൾ നമ്മളെ അടക്കാപ്പായ കേട്ടോ, ഇത് നമ്മളെ മരത്തുമ്പോൾ ഉണ്ടായത് വലിയ വലിയ അടക്കാപ്പായാണ്. പക്ഷേ കുറേ ഉണ്ടായപ്പോൾ ചെറിയ ചെറിയ അടക്കാപ്പായാണ്. അപ്പോൾ പണിയാളെ ഇതിലൊരു സൈസ് എന്താ അങ്ങനെ അമരുമ്പോൾ കുറച്ച് ചെറിയ സൈസ് പീക്കൾ വന്നിരിക്കണം. അപ്പോൾ നല്ലതൊക്കെ നോക്കിങ്ങാണ്ട് എന്താ അരിഞ്ഞങ്ങാണ്ട് ഇതിൽ ഇടുകയാണ് കേട്ടോ. അങ്ങനെ ഏതായാലും നല്ലതൊക്കെ നോക്കിങ്ങാണ്ട് നല്ല പൂത്ത അടക്കാപ്പായാണ്. അപ്പോൾ ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റാട്ടോ, പാലൊക്കെ പറഞ്ഞങ്ങാണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ നല്ലതൊക്കെ നോക്കിങ്ങാണ്ട് അങ്ങനെ ഒക്കെ അങ്ങോട്ട് എന്താ
നോക്കിയും കൂടെ ഇതിലേക്ക് ഇട്ടിക്കണം. പിന്നെ നമ്മൾ എന്താ അതിൻ്റെ അടിയിൽ നമ്മൾ കുയ്യപ്പം ഉണ്ട് കേട്ടോ, അവിടെ ചൂടണം. പിന്നെ ഇതാക്കണം കുറച്ച് പഞ്ചസാരയും കുറച്ച് പാലൊക്കെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അങ്ങോട്ടും അങ്ങോട്ടും അടിച്ച് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അടക്കാപ്പായം ജ്യൂസ് അടിച്ചാൽ നല്ല കുറുന്നനാക്കി അടിച്ചെടുത്ത് കേട്ടോ, ഒരു പാകത്തിനാക്കി അടിച്ചാൽ പാകത്തെ ലൂസിൽ നമുക്ക് വലിച്ചു പിടിച്ചാനൊക്കെ കണ്ട് അങ്ങനെ അടിച്ചാൽ കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. കുറുന്നനാകുമ്പോൾ ഒരു ജാതി മടുപ്പാക്കാരം. അങ്ങനെ ഏതായാലും ഇതാക്കണ് അതൊക്കെ അങ്ങോട്ട് അടിച്ചെടുക്കട്ടെ. അങ്ങനെ ഏതായാലും നമ്മളിതാ എന്താ ഇപ്പോൾ ജ്യൂസൊക്കെ അടിച്ചിരിക്കണ്. പിന്നെ നമ്മളെ കടിയൊക്കെ ഇതാക്കണം, അവിടെ റെഡി ആക്കണം കേട്ടോ. പിന്നെ മക്കളെ, നമ്മളിപ്പോൾ എന്തെങ്കിലും പണിയെടുക്കാന്ന് വെച്ചാൽ പാത്രങ്ങളുണ്ടാവില്ലേ എമ്പാടും, അപ്പോൾ ഏതായാലും ഇനി പാത്രങ്ങളൊക്കെ ഒന്നാണ് പൊറുക്കിയിട്ട് കാണാം, അതൊക്കെ ഒന്നാണ് മോറും വേണം. ജ്യൂസ് അടിച്ചതൊന്നും അങ്ങോട്ട് അരിച്ചെടുക്കും വേണം. അപ്പോൾ ഏതായാലും എന്താ ജ്യൂസൊക്കെ അവിടെ അടിഞ്ഞ് കിട്ടിയിരിക്കണം. ഇനി നമുക്കിതൊന്നും അങ്ങോട്ട് പിന്നെ അരിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് നമ്മൾ അരിച്ചണം കേട്ടോ, അരിപ്പിയിൽ അരിച്ചണം. അപ്പോഴാണ് എന്താ അതിൻ്റെ കുരിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് അങ്ങോട്ട് പോകുന്ന കിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ ജ്യൂസൊക്കെ അങ്ങോട്ട് നല്ലവണ്ണം അരിച്ചെടുക്കട്ടെ ഇനി. അപ്പോഴത്തേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി പാർന്ന് കൊടുക്കുന്നുണ്ട്, കുറച്ച് ലൂസിൽ ഇതാക്കാനാണ്. അങ്ങനെ ഏതായാലും മക്കളെ ഇതാക്കണം കേട്ടോ, നമ്മളെ ഉണ്ണിയപ്പം ഇതാക്കണം. ഉണ്ണിയപ്പം റെഡി ആക്കണം, ചായ ഉണ്ട് ഇവിടെ. അപ്പോൾ ഏതായാലും നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടേ മൈരുബിൻ്റെ ഭാഗം കൊടുത്തുക്കണം. അപ്പോൾ നമുക്ക് നോമ്പറക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ, ജ്യൂസും ഉണ്ണിയപ്പം അന്നമാതിരി എന്താ പാൽച്ചായ ഉണ്ട്. പിന്നെ നമ്മൾ ഒറ്റക്കൊക്കെ നോമ്പ് കഴിക്കുമ്പോൾ നമുക്ക് ചായയും കടിയൊന്നും ആവശ്യം ഉണ്ടാവില്ല. ഞാനെന്താ കാട്ടില്ല, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ദിവസം ചോറൊക്കെ വേച്ചല്ല കേട്ടോ, നമുക്കിപ്പോൾ അതൊക്കെ മതിയല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മക്കളെ ഇനി നാളെ കാണാൻ ഇൻഷാ അള്ളാ. അപ്പം എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.